നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കോടിയേരി ബാലകൃഷ്ണന്റെ പുത്രൻ ബിനോയ് കോടിയേരിയുടെ ഡി എൻ എ ഫലം പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമാക്കി ലൈംഗിക പീഡനത്തിന് ഇരയായ യുവതി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. തന്റെ മകന്റെ പിതൃത്വം മുൻനിർത്തിയുള്ള ഡി എൻ എ ഫലം പുറത്തുവിടണമെന്ന ആവശ്യം ശക്തമാക്കിയാണ് ബീഹാർ സ്വദേശിനിയായ യുവതി ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും ബിനോയുമായുള്ള ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടെന്നുമെന്ന യുവതിയുടെ പരാതിയിലാണ് ബിനോയുടെ രക്തസാമ്പിളുകൾ കോടതി നിർദ്ദേശപ്രകാരം മുംബൈ ഓഷിവാര പോലീസ് ശേഖരിച്ചത്. 2020 ഡിസംബറിലാണ് ഓഷിവാര പോലീസ് മുദ്രവച്ച കവറിൽ ബോംബെ ഹൈക്കോടതിയിൽ ഫലം സമർപ്പിച്ചത്. എന്നാൽ കോവിഡ് രോഗവ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് കോടതിയിൽ കേസുകളൊന്നും പരിഗണിച്ചിരുന്നില്ല. പ്രധാനപ്പെട്ട കേസുകൾ മാത്രമാണ് വീഡിയോ കോൺഫറൻസ് വഴി കോടതി പരിഗണിച്ചിരുന്നത്. ഇപ്പോൾ കേസുകൾ പരിഗണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ സാഹചര്യം മുതലെടുത്ത് ഡി എൻ എ ഫലം പുറത്തുവരണമെന്ന ആവശ്യം യുവതി വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ കേസ് പരിഗണിച്ച കോടതി ജനുവരി 4 കേസ് വീണ്ടും മാറ്റി. ജസ്റ്റിസ് നിതിൻ ജാംദർ, ജസ്റ്റിസ് സാരംഗ് കോട്ട്വാൾ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ബിനോയും യുവതിയും കുട്ടിയും ചേർന്നുള്ള ചിത്രങ്ങളടക്കം പുതിയ തെളിവുകളും പരാതിക്കാരി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കുട്ടിക്കും തനിക്കും ജീവിക്കാനുള്ള ചെലവ് ബിനോയ് നൽകണമെന്നും യുവതി പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. യുവതിയുടെ പരാതിയിൽ മുംബൈ ഓഷിവാര പോലീസ് സ്റ്റേഷനിൽ ബിനോയ്ക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് കേസ് കോടതിയിൽ എത്തിയപ്പോഴാണ് ബിനോയ്ക്കെതിരെയുള്ള കൂടുതൽ തെളിവുകൾ യുവതി പുറത്തുവിടുന്നത്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ബിനോയ് എന്ന് രേഖപ്പെടുത്തിയ കാര്യവും യുവതി രേഖാമൂലം കോടതിയിൽ സമർപ്പിച്ചു. 2010 രജിസ്റ്റർ ചെയ്തത്. കേരളത്തിൽ അനുപമയുടെ കേസ് വന്നപ്പോൾ പോലും ഒരു ദിവസം കൊണ്ട് ഡി എൻ എ പുറത്തു വന്നിരുന്നു. എന്നാൽ പ്രമുഖ നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കേസിൽ 2.5 വർഷമായിട്ടും ഡി എൻ എ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതിലൂടെ തന്നെ നമുക്ക് അച്ഛന്റെ ഉന്നതതല പിടിപാടുകൾ വ്യക്തമാവുന്നതാണ്.